ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അടവനാട് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കിഡു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം അമ്മ സ്പെഷ്യൽ ഒരു ഐറ്റമാണ്. എന്തുവാണ് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. അപ്പം നിങ്ങൾ കേട്ടോളൂ. മത്തിയുടെ നെയ്യ് എൻ്റെ കുടലും അഴുക്കും കളഞ്ഞേച്ച് നെയ്യ് ചീനിയായിട്ട് ഒതുക്കി കഴിക്കുക. അപ്പം കേട്ടല്ലോ, നിങ്ങൾ ഈ ഐറ്റം മുമ്പേ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുകയും വേണം. ഞാനിത് അമ്മയുണ്ടാക്കി മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കുറേ നാളായിട്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 5 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് ഇത് കൈ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ അമ്മ കാണിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മളിത് റെഡിയാക്കാൻ പോവാണ്. ആദ്യമായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഉരുക്കാനുള്ള നെയ്യും കാര്യങ്ങളും കുറച്ച് വെള്ളമോട് ഒഴിച്ച് അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ച്, ഇനി ഇത് വേവിക്കുന്ന കൂട്ടത്തിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യമായി നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത്, ഇപ്പോൾ ഇതാ കുരുമുളക് പൊടി ആഡ് ചെയ്യുകയാണ്. ഇനി മസാലപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഇത് അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നേ ഉള്ളൂ. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഉപ്പും ഇതുണ്ടോ? ഇങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടാ. ഇവിടെ ഇപ്പോൾ അമ്മയും ഇവാനിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആട്ടോ നടക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഇടം വരെ അപ്പം ഈ പൗഡേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നല്ല പോലെ തിളച്ച് കൂടി വരണം. വെള്ളം പറ്റിയിരുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ ഉരുക്കിയെടുക്കേണ്ട ഐറ്റം റെഡിയായി കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് കുഴച്ചങ്ങോട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ചീനി ഉണ്ടല്ലോ, ചീനി മീൻസ് കപ്പ, അതങ്ങോട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നാണ് അമ്മ പറയുന്നത്. ഇനി നെയ്യുള്ള ചാളയോ മത്തിയോ ഒക്കെ കിട്ടുമ്പോൾ എനിക്ക് ഇതുകൊണ്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ഇപ്പോൾ ഷാർജയിലാണുള്ളത്. ശരിക്കും പറഞ്ഞത് എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടോ ഇല്ലാത്ത വിശപ്പും വരുന്നൊരവസ്ഥയായിരിക്കും. അതായത് നാട്ടി വെച്ചുള്ള വീഡിയോ. അപ്പം ഇന്ന് നാട്ടി വെച്ച് ഞാൻ കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ടേസ്റ്റൊക്കെ ഓർത്തിട്ട് സത്യമായിട്ട് കൊതി വന്നിട്ട് വയ്യ. എനിക്കും തരും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇച്ചടത്ത് ചോദിച്ചപ്പോൾ ഇച്ചത് കഴിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്തത്. എന്നാൽ ഒന്ന് പരീക്ഷിച്ച് കൊടുക്കണമെന്നുണ്ട്, നോക്കട്ടെ. അങ്ങനെ ഞാൻ പരീക്ഷിച്ച് വിജയിക്കുവാണോ, വിജയിച്ചാലും ഫ്ലോപ്പായാലും എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ഒട്ടും ക്ഷമയില്ല. ഞാൻ ഓടിപ്പോയി ഒരു പാത്രമൊക്കെ എടുത്ത് അമ്മ എടുത്തോട്ട് ചെന്ന് കേട്ടോ. അമ്മ എങ്ങനെ കോരി കോരി അതിനകത്തോട്ട് ഇടുന്നുണ്ട്, മതിയെന്നൊക്കെ പറഞ്ഞിട്ടും ഞാനെന്താ കുറേ നാളായി കഴിക്കാതിരിക്കുന്നില്ലെന്ന് പറഞ്ഞ് അമ്മ കോരി കോരി വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് വേറൊരു കോമ്പിനേഷൻ്റെ ആവശ്യമില്ല. എന്നാലും അയല വറുത്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇതുമായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ എന്ന് ഓർത്തൊരു അയല വറുത്തയും കൂടെ ഞാൻ എടുത്ത് വെച്ചൊരു പീസ്. അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അങ്ങനെ 5 കൊല്ലത്തിന് ശേഷം എനിക്കിഷ്ടപ്പെട്ടൊരൈറ്റം. അതിൻ്റെ മണം ഇങ്ങനെ മൂക്കിനകത്തോട്ട് കയറും കേട്ടോ. ഭയങ്കര കൊത്തിയായിട്ടിരിക്കുന്നൊരു സമയമായിരുന്നത്. ഞാനങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊതി വരുന്നെങ്കിൽ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത അയലയ്ക്കകത്തുനിന്ന് ഒരു പീസ് ഇങ്ങോട്ട് ഇളക്കി എടുത്ത് നെയ്യുരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചീനി അത് 2 കഷ്ണം എടുക്കും. എന്നിട്ട് ഞാൻ അത് ടേസ്റ്റ് ചെയ്യാൻ പോവാ. നിങ്ങൾക്ക് വേണോ? വേണമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ തരാൻ പറ്റത്തില്ല കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്താൽ മതി. അപ്പം ഞാൻ ദേ കഴിച്ചു, കിടു കിടു പൊളി ടേസ്റ്റ്. പറയാൻ വാക്കുകളില്ല, ഞാൻ ദേ പറയാൻ വാക്കുകളില്ലാത്തതുകൊണ്ട് വാരി വാരി കഴിച്ചോണ്ടിരിക്കുക. ചോറ് വേണ്ട, വേണ്ട എനിക്ക് ചോറ്. ഞാനിവിടെ ആസ്വദിച്ച് നെയ്യൊരുക്കി ചീനി അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ചോറല്ലേ. അങ്ങനെ ഞാനപ്പോൾ ചിന്തിച്ചത്, ഞാൻ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ, ഇത് തന്നെ കഴിച്ചിട്ട് മത്തടിച്ച് കിടന്ന് ഉറങ്ങിയത്. അതിൻ്റെ കൂടെ ആണ് എനിക്കിഷ്ടപ്പെട്ട പഞ്ഞിനും കിട്ടി. ഇനി കൂടുതൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതല്ല കേട്ടോ, ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ മറ്റേ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.